ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഓട്ടോവിറ്റി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ടൊയോറ്റയുടെ ഈ മോഡൽ സ്റ്റിയറിംഗ് വരുന്ന വാഹനങ്ങളിൽ എങ്ങനെ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ഇത് മനസ്സിലാക്കുവാനായി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ മോഡൽ സ്റ്റിയറിംഗ് ഉള്ള വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രത്യേകം മോഡിഫൈ ചെയ്തെടുത്ത ഒരു സ്പൈറൽ കേബിളാണിത്. കാരണം ഇതിൽ ബേസ് മോഡൽ കാറിലും ടോപ്പ് മോഡൽ കാറിലും രണ്ട് ടൈപ്പ് സ്പൈറൽ കേബിളാണ് ഉപയോഗിക്കേണ്ടത്. അതിനാൽ ബേസ് മോഡൽ കാറിലെ സ്പൈറൽ കേബിൾ മാറ്റി ടോപ്പ് മോഡലിൻ്റേതാക്കണം. പിന്നെ ബേസ് മോഡൽ കാറായതിനാൽ ഇതിനകത്ത് വയറിംഗ് കിറ്റോ കാര്യങ്ങളൊന്നുമില്ല. വയറിംഗ് കിറ്റ് നമ്മൾ അഡീഷണൽ ചെയ്യണം. അതിനുവേണ്ടിയാണ് ടോപ്പ് മോഡലിൻ്റെ സ്പൈറൽ കേബിൾ ഞങ്ങൾ വയറിംഗ് കിറ്റോടുകൂടി മോഡിഫൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തിരിക്കുന്നതിനാൽ വാഹനത്തിൻ്റെ വയറിങ്ങുകളൊന്നും കട്ട് ചെയ്യാതെ തന്നെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. 5 വയറുകളാണ് നമുക്കിതിൽ മൊത്തത്തിൽ കണക്ട് ചെയ്യേണ്ടത്. 2013 ജി വേരിയൻ്റ് ഇനോവയാണിത്. നിലവിൽ ഇതിലുള്ളത് പയനീറിൻ്റെ ഡബിൾ ഡിൻ സെറ്റാണ്. ഈ വാഹനത്തിൽ സ്റ്റിയറിംഗ് സ്വിച്ച് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡെമ്മിയെ മാറ്റിയതിന് ശേഷം അവിടെയാണ് സ്റ്റിയറിംഗ് സ്വിച്ച് ഫിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാം. വാഹനത്തിൻ്റെ വീലും സ്റ്റിയറിംഗും നേരെയാക്കി നിർത്തുക. ബാറ്ററി ഡിസ്കണക്ട് ചെയ്തേക്കുക. ഈ രണ്ട് കാര്യങ്ങളും ആദ്യം തന്നെ ചെയ്യുക. ഈ കാണുന്ന ക്യാപ്പ് റിമൂവ് ചെയ്യണം. ഇതിനുള്ളിലാണ് എയർ ബാഗിൻ്റെ റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂ ഇരിക്കുന്നത്. അതേപോലെ ഇടത് സൈഡിലൊരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പും റിമൂവ് ചെയ്യണം. പരിചയമുള്ളവർ മാത്രം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുക. അല്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ പ്രൈം ടൂൾ ഉപയോഗിച്ച് ഉയരെടുക്കുക, അല്ലെങ്കിൽ സ്ക്രാച്ച് ആവും. ഈ കാണുന്നതാണ് ഈ സൈഡിലത്തെ എയർ ബാഗിൻ്റെ ലോക്ക് സ്ക്രൂ. ഇത് റിമൂവ് ചെയ്യണം. അതേപോലെ ഈ സൈഡിലെയും ഈ ക്യാപ്പും റിമൂവ് ചെയ്യുക. ഇതിനുള്ളിൽ വരുന്ന ഈ സ്ക്രൂ ആണ് ഇതിൻ്റെ ലോക്ക് സ്ക്രൂ. ഈ സ്ക്രൂ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. ഫ്ലവർ കീ ഹെഡോട് കൂടിയൊരു സ്ക്രൂ ആണ് ഇതിനകത്തുള്ളത്. അതിനാൽ ഫ്ലവർ കീ ഉപയോഗിച്ച് മാത്രം ഇത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ടാവും. ഇതിന് ഒരു സപ്പോർട്ടിങ്ങോട് കൂടി കൊടുത്ത് ഇത് അഴിച്ചെടുക്കുക. ഈ സ്ക്രൂ പൂർണ്ണമായിട്ടും അഴിച്ചു വെച്ചാൽ മാത്രം മതി. അത് അഴിച്ച് ഊരി എടുക്കേണ്ട ആവശ്യമില്ല. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിറ്റ്മെൻറ്റിൽ അത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. രണ്ട് സൈഡിലെയും സ്ക്രൂ ത്രെഡിൽ നിന്ന് പൂർണ്ണമായിട്ടും ഊരിയെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ പ്ലാസ്റ്റിക്കിൽ പിടിച്ച് പതുക്കെ പുറകോട്ട് വലിച്ചതിന് ശേഷം എയർ ബാഗ് പുറത്തിട്ട് പതിയെ വലിച്ചെടുക്കാവുന്നതാണ്. ഇതിനകത്ത് എയർ ബാഗിൻ്റെ പവർ കണക്ഷനും അതേപോലെ തന്നെ ഓണിൻ്റെ കണക്ഷനും വരുന്നുണ്ട്. ഇത് രണ്ടും ഇനി നമുക്ക് റിമൂവ് ചെയ്യണം. ഇനി നമുക്ക് ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ എയർ ബാഗിൻ്റെ കണക്ടർ റിമൂവ് ചെയ്യാം. ആദ്യമായിട്ട് എയർ ബാഗ് കണക്ടറിൻ്റെ മുകളിൽ കാണുന്ന ആ മഞ്ഞ ക്ലിപ്പ് പുറകോട്ട് വലിക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പതുക്കെ പൊക്കി എടുത്താൽ മാത്രം മതി. ഒരു ചെറിയ ലോക്കാണിത്. പെട്ടെന്ന് ദൂരെ പോയിരിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ആ മഞ്ഞ ക്ലിപ്പ് പൊക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കെ ആ ഓറഞ്ച് ക്ലിപ്പ് വലിച്ച് മൂരിയെടുക്കുക. ഇത്രയേ ഉള്ളൂ എയർ ബാഗ് റിമൂവ് ചെയ്യാനായിട്ട്. ഇനി ഈ ഓണിൻ്റെ കണക്ടർ റിമൂവ് ചെയ്യുക. ഇതാണ് ഈ വാഹനത്തിൻ്റെ എയർ ബാഗ് മോഡ്യൂൾ. ഈ ലെഫ്റ്റിലും റൈറ്റിലും കാണുന്ന ആ ഒരു ത്രെഡിലേക്കാണ് നമ്മൾ ഈ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് നിർത്തുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഈ സ്റ്റിയറിംഗ് കാണുന്ന ഈ സിൽവർ പോർഷൻ റിമൂവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ കൊടുത്തിരിക്കുന്ന രണ്ട് സ്ക്രൂകൾ റിമൂവ് ചെയ്യുക. സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് പതിയെ വലിച്ചെടുക്കുക. ഇത് ചെറിയൊരു പ്രസ്സിങ്ങിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് സ്വിച്ച് ഇല്ലാത്ത വണ്ടിക്ക് വേണ്ടി വരുന്ന ഒരു ഡെമ്മിയാണിത്. നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റിയറിംഗിൻ്റെ സെൻട്രൽ ബോൾട്ട് റിമൂവ് ചെയ്യണം. ഒരു ബോക്സ് പാനർ ഉപയോഗിച്ച് അത് പതിയെ അഴിച്ചെടുക്കുക. നല്ല ടൈറ്റ് ആയിരിക്കും, അതിനാൽ എന്തെങ്കിലും സപ്പോർട്ടോടു കൂടി അഴിച്ചെടുക്കുക. ഇനി ഇത് ഊരിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിനൊരു മാർക്കിംഗ് കൊടുത്തിട്ട് ഊരിയെടുക്കുക. അല്ലെങ്കിൽ വെക്കുമ്പോൾ ഒരു മില്ലിങ്ങോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ചെരിഞ്ഞിരിക്കും സ്റ്റിയറിംഗ്. അതിനാൽ അത് ശ്രദ്ധിക്കുക. ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്റ്റിയറിംഗിൻ്റെ ഉള്ളിലത്തെ നട്ടിലും പുറത്തും ഒരു ചെറിയ മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിൽ തന്നെ വയ്ക്കാൻ സാധിക്കും.
ഇത് ഉരിയെടുക്കുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനത്തിൻ്റെ വീല് സ്റ്റഡി ആയിരിക്കണം. നിങ്ങൾ അത് ശ്രദ്ധിക്കാതെ ഉരിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേബിൾ വയ്ക്കുമ്പോൾ പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് പ്രത്യേകം വീണ്ടും വീണ്ടും പറയുന്നത്. ഇനി നമ്മൾ ആ ഉരിയെടുത്ത് നട്ടൊന്ന് കയറ്റിയിടുക. പിന്നെ സ്റ്റിയറിംഗിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് ലൂസായി കിട്ടും. പിന്നെ നമുക്കത് ഈസിയായിട്ട് റിമൂവ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് ഈ സ്റ്റിയറിങ്ങിൻ്റെ താഴത്തെ കവർ ഉരുടുക്കാം. അതിനു വേണ്ടി ഈ രണ്ട് സ്ക്രൂ ഉരുവ. ഈ രണ്ട് സ്ക്രൂ വേറെ പോർഷനിൽ മാറ്റി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ താഴെ വേറെ സ്ക്രൂ വരുന്നുണ്ട്, ആ സ്ക്രൂവും കൂടെ ഉരുടുക്കാറുണ്ട്. ആ ഒരു ആ സ്ക്രൂവും മുകളിലത്തെ സ്ക്രൂവും തമ്മിൽ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് മാറ്റി വയ്ക്കുന്നത് പറഞ്ഞത്. ഇനി ഇതിൻ്റെ താഴത്തെ ഫൈബർ പീസിൽ പിടിച്ച് പതുക്കെ താഴോട്ട് വലിച്ചെടുക്കുക. അന്നേരം ഇത് ഓപ്പണായി കിട്ടും. മുകളിലത്തെ കവർ വലിച്ച് മുകളിലോട്ട് ഊരിയെടുക്കുക. താഴത്തെ പതുക്കെ താഴോട്ട് വലിച്ചു കൊടുക്കുക. താഴെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സാധനമുണ്ട്, അതിൽ ചിലപ്പോൾ ലോക്കായിരിക്കാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ സ്പൈറൽ കേബിളിൻ്റെ ആദ്യത്തെ ഒരു ലോക്ക് ഇതാണ്, രണ്ടാമത്തെ ലോക്ക് ഇത്, മൂന്നാമത്തെ ലോക്ക് ഇത്. മൊത്തം മൂന്ന് ലോക്കാണ് ഇതിന് വരുന്നത്. ഈ മൂന്ന് ലോക്ക് റിമൂവ് ചെയ്താൽ ഈ കേബിൾ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഈ കാണുന്നത് ഓണിൻ്റെ കണക്ഷനാണ്. ഇവിടെയാണ് നമുക്ക് വയറിംഗ് ഇല്ലയെന്ന് പറഞ്ഞ് ആ ഓണിൻ്റെ കൺഷൻ റിമൂവ് ചെയ്യുക. ഈ കൺഷൻ ഈ ഒരു ഒറ്റ കൺഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ അന്ന് കുറച്ച് കൺഷൻ എടുക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്പൈർ കേബിൾ സെപ്പറേറ്റ് വയറിംഗ് കിറ്റ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഈ താഴെ കാണുന്ന മഞ്ഞ കേബിളാണ് എയർ ബാഗിൻ്റെ കണക്ടർ. ഇതൊരു സ്കൂട്ടർ ഉപയോഗിച്ച് പതുക്കെ ലോക്ക് മാറ്റി പുറകോട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം ഈ സ്പൈറൽ കേബിൾ ഉരുവാൻ വേണ്ടി ഈ ഓരോ ലോക്കും പതുക്കെ പുറകോട്ട് പ്രസ് ചെയ്യുക. വലിച്ച് ചെയ്യുമ്പോൾ ലോക്കിൽ നിന്ന് ഉരു പോരും. അങ്ങനെ ഈ മൂന്ന് ലോക്കും മാറ്റിയതിന് ശേഷം ഈ കേബിൾ പതുക്കെ പൊക്കി ഉരിയെടുക്കുക. ഇതിനാണ് ക്ലോസ് സ്പ്രിംഗ് സ്പൈറൽ കേബിൾ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്കത് കാണാം, ഇതിനകത്ത് എക്സ്ട്രാ പിന്നുകളൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മളിത് മാറ്റുന്നത്. ഇത് ബേസ് ബോണിന് വേണ്ടി മാത്രം വരുന്നൊരു കേബിളാണ്. അപ്പം ഇതിൻ്റെ ടേൺ മാറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ടൈ ഇട്ട് കെട്ടി വെക്കുക. ഫൈവ് ടേണിൻ്റെ കേബിളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ വണ്ടിക്ക് അഞ്ച് റൗണ്ടാണ് മൊത്തത്തിൽ സ്റ്റിയറിംഗ് ആണുള്ളത്. ഇനി നമ്മൾ ആദ്യം കാണിച്ച സ്പൈറൽ കേബിളാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. കണക്ഷൻസ് എല്ലാം ഓൾറെഡി നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിനകത്ത് ഒരുപാട് പിന്നുകളുണ്ട്. അപ്പം ഈ പിന്നുകളൊക്കെ ഉള്ള ഒരു കേബിളാണ് നമുക്ക് വേണ്ടത്. ഇത് വെറുതെ കറക്റ്റായിട്ട് വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്ക് വീഴും. ഈ മൂന്ന് ലോക്ക് കറക്റ്റായിട്ട് വീണമെന്ന് നോക്കുക. ഈ കാണുന്നത് ഈ ഫ്രഷ് ആയിട്ട് വരുന്ന കേബിളിൻ്റെ ലോക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സ്വിച്ചിൻ്റെ അകത്ത് രാത്രിയിൽ വെട്ടത്തിന് വേണ്ടിയിട്ട് ഇലിമിനേഷൻ ലൈറ്റ് ഉണ്ട്. അതിനാൽ പാർക്ക് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് തെളിയുന്ന രീതിയിൽ നമുക്കിതിൽ വയറിംഗ് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഈ കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ സോക്കറ്റിൽ നിന്ന് വലത്ത് സൈഡിൽ നിന്ന് മൂന്നാമത്തെ പിന്ന്, മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പച്ച കളറാണ്, ഈ പച്ച കളറിലേക്ക് നമ്മൾ ഈ റെഡ് കളർ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന ഗ്രേ കളർ കേബിൾ കണക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന കറുത്ത ടേപ്പ് ഒട്ടിച്ച ഗ്രേ കളർ കേബിൾ ഈ സോക്കറ്റിൽ വരുന്ന കേബിള് ഒറ്റ വയർ മാത്രമേ ഉള്ളൂ. ഇത് ഓണിൻ്റെ വയറാണ്. ഈ വയറുമായിട്ട് കണക്റ്റ് ചെയ്യുക. ഇനി ഈ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന നീളമുള്ള കേബിള് സ്റ്റീരിയോയിലേക്ക് പോകേണ്ടതാണ്. ഈ മൂന്ന് വയർ സ്റ്റീരിയോയിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. മൊത്തം മൂന്നും രണ്ടും അഞ്ച് വയറുകൾ മാത്രമാണ് നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടത്. അതിൽ രണ്ട് വയർ സ്റ്റിയറിംഗ് സൈഡിലും മൂന്നെണ്ണം സ്റ്റീരിയോ സൈഡിലുമാണ് കണക്ട് ചെയ്യേണ്ടത്. കറുത്ത മാർക്കിംഗ് ഉള്ള വയർ ഹോണിൻ്റെ വയറിലേക്കും റെഡ് മാർക്കിംഗ് ഉള്ള വയർ പാർക്ക് ലൈറ്റിലേക്കും ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ കാണുന്ന പച്ച വയറിലേക്കാണ് പാർക്കിന് കണക്ഷൻ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മൂന്ന് കണക്ടറുകളുടെ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, രണ്ടെണ്ണം കണക്ട് ചെയ്താൽ മതി. ഒരെണ്ണം കോമ്പിനേഷൻ സ്വിച്ചിൻ്റെ കണക്ടറാണ്, അത് അവിടെ തന്നെ കണക്ട് ചെയ്യുക. അടുത്തത് ഈ കാണുന്ന മഞ്ഞ കണക്ടർ എയർ ബാഗിൻ്റെ ആണ്, അത് സ്പൈറൽ കേബിളിലേക്ക് കണക്ട് ചെയ്യുക. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ വയർ കട്ട് ചെയ്യരുത്, ലൂപ്പിംഗ് മാത്രമേ ചെയ്യാവുള്ളൂ. ഇനി ഈ കേബിളുകൾ മറ്റ് കേബിളിനോട് ചേർത്ത് വൃത്തിയായിട്ട് വയർ ടൈ ഉപയോഗിച്ച് ടൈ ചെയ്ത് വയ്ക്കുക. നമ്മളിവിടെ വയർ ടൈ ഉപയോഗിച്ച് വയർ ടൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ കേബിള് സ്റ്റിയറിംഗിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് അകത്തൂടെ സ്റ്റീരിയോയുടെ പുറകിലേക്ക് പോകണം.
ഇനിയിപ്പോൾ നമുക്ക് സ്റ്റീരിയോയുടെ സെക്ഷനാണ് വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് അതിന് വേണ്ടി സ്റ്റീരിയോ ഊരാം. എങ്ങനെയാണ് സ്റ്റീരിയോ ഊരുന്നത് നോക്കാം. ആദ്യം ഈ ബോക്സ് നമ്മൾ ഊരെടുക്കുക. ഇത് പതുക്കെ ഞെക്കി പിടിച്ചിട്ട് വലിച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും. അടുത്തതായിട്ട് ലോക്ക് പാനിൻ്റെ അടിയിൽ പിടിച്ച് പതുക്കെ വലിക്കുക. അപ്പം ആ ലോക്ക് പാനിൽ ഊരിപ്പോരും. രണ്ട് ലോക്ക് പാനിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ക്ലിപ്പുകളുണ്ട്. ആ ക്ലിപ്പുകളിൽ ചേർന്ന് ടൈറ്റ് പ്രസ്സിങ് ടൈപ്പാണിത്. അതിന് ശേഷം സ്റ്റീരിയോ പാനലിൽ പിടിച്ച് അടിയിൽ നിന്ന് പതുക്കെ പൊക്കി ഊരെടുക്കുക. മുകളിലത്തെ ക്ലിപ്പുകൾ ചെറുതായിട്ട് വലിച്ച് കഴിഞ്ഞാൽ ഊരിപ്പോരും. നാല് ബോൾട്ടുകൾ ഉപയോഗിച്ചാണ് ഈ സ്റ്റീരിയോ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നാല് ഊരിക്കഴിഞ്ഞാൽ ഈ സ്റ്റീരിയോ നമുക്ക് ഉരിയെടുക്കാൻ സാധിക്കും. പത്ത് എം എമ്മിൻ്റെ ബോക്സ് പ്ലാനർ ഉപയോഗിച്ച് നമുക്കിത് ഊരിയെടുക്കാം. ബോൾട്ട് ഊരിയതിനു ശേഷം ഈ സ്റ്റീരിയോ പതുക്കെ വലിച്ച് താത്തി ഊരിയെടുക്കുക. ഇനി നമുക്ക് ഈ കണക്ഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ആദ്യം കാണിച്ച ഈ സ്പൈറൽ കേബിളിൽ നിന്നുള്ള സ്റ്റീരിയോയിലേക്കുള്ള മൂന്ന് വയറിൻ്റെ തലക്കത്ത് നമ്മളൊരു സ്റ്റീരിയോ പിന്ന് കണക്ട് ചെയ്യണം. ഈ പിന്ന് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഈ സെറ്റിലേക്ക് സ്റ്റീയറിംഗ് വീലിൻ്റെ റിമോട്ടിൻ്റെ കണക്ഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. പല സെറ്റിനും പല രീതിയിലാണ്. ചില സെറ്റിന് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ആ വയറിൻ്റെ കൂടെ തന്നെ റിമോട്ടിൻ്റെ കണക്ഷൻ ഉണ്ടാവും. പക്ഷേ ഈ പയനീർ അങ്ങനെ ചില സെറ്റുകൾക്ക് മാത്രം ഈ സ്റ്റീരിയോ പിന്ന് ഉപയോഗിച്ചാണ് നമ്മളിത് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാ വയറുകളും കണക്റ്റ് ചെയ്തതിന് ശേഷം സിസ്റ്റത്തിൻ്റെ സെറ്റിങ്ങിൽ പോയി സ്റ്റീയറിംഗ് വീൽ ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ എടുത്ത് സ്റ്റീയറിംഗ് വീലിലെ സ്വിച്ചുകൾ ലേൺ ചെയ്യുക. എന്നാൽ മാത്രമേ ഈ സ്വിച്ചുകൾ വർക്കാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻസ് എല്ലാം വളരെ ശരിയാണ്. എല്ലാ സ്വിച്ചുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ച് പഴയ മോണക്ക് തന്നെ സെറ്റ് ചെയ്യാം. എല്ലാം ശരിയായി വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമാണ് എല്ലാം എടുത്ത് ഫിറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ വീണ്ടും മൊത്തം അഴിക്കേണ്ടി വരും. സോക്കറ്റിനും ആൻറ്റിന സോക്കറ്റിനും ഇടയ്ക്ക് നടുവിൽ കാണുന്ന പിന്നാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അഡീഷണൽ പിന്ന്. ഇനി സിസ്റ്റം പഴയ പോലെ തിരികെ വെച്ച് ഫുൾ സെറ്റ് ചെയ്യുക. പഴയ ഉണക്ക് എല്ലാം തന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിയറിംഗ് സെഷനിലേക്ക് നോക്കാം. ഇനി ഈ സ്റ്റിയറിംഗിലേക്ക് നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിംഗ് ആണെന്ന് ഉറപ്പുവരുത്തിയ ഈ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ സ്റ്റിയറിംഗ് എടുത്ത് അതിലേക്ക് നമ്മൾ കയ്യിലുള്ള ഈ സ്വിച്ചുകൾ പ്രസ് ചെയ്ത് ഇറക്കി വയ്ക്കുക. ഈ സ്വിച്ചിൻ്റെ ബാക്കി കാണുന്ന ഈ കാല് ഈ ഹോളിലേക്ക് കറക്റ്റ് ഇറങ്ങിയിരിക്കണം. അതിനുശേഷം വെറുതെ വെച്ചിട്ട് ശരിക്കും ഒന്ന് പ്രസ് ചെയ്താൽ കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളും. അതിനുശേഷം നമ്മൾ നേരത്തെ അയച്ചു വെച്ച രണ്ട് സ്ക്രൂ എടുത്ത് ഈ ഹോളിലിട്ട് ടൈറ്റ് ചെയ്യുക. നമ്മൾ ഈ സ്റ്റിയറിംഗിൻ്റെ സ്വിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. ഇനി ഈ സ്പൈറൽ കേബിളിൻ്റെ ഈ ലോക്ക് ഒടിച്ച് കളയണം. അതിനുശേഷം സ്പൈറൽ കേബിൾ തിരിഞ്ഞ് പോകാതെ ഈ സ്റ്റിയറിംഗിൻ്റെ ഉള്ളിൽ കൂടെ ഈ കേബിൾ എടുത്തിട്ട് ഫിക്സ് ചെയ്യണം. നമ്മൾ ഈ സ്റ്റിയറിംഗ് വെക്കുമ്പോൾ നമ്മൾ ആദ്യം മാർക്ക് ചെയ്തായിരുന്ന അതേ പൊസിഷനിൽ തന്നെ ഇത് വെക്കണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് ഊരിയെടുത്ത് കറക്റ്റായിട്ട് അതേപോലെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ വീൽ ബാലൻസിങ് മാറിപ്പോകില്ല. ഇനി നമുക്ക് സ്റ്റിയറിംഗിൻ്റെ സെൻട്രൽ ബോൾട്ട് ഇട്ട് നല്ല മുണക്കി ടൈറ്റ് ചെയ്യുക.
ഇനി ഈ സ്വിച്ചിന്റെ കണക്ടർ ഈ സ്പൈറൽ കേബിളിലേക്ക് കണക്ട് ചെയ്യുക. ഇനി ഹോണിന്റെ വർക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹോൺ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എയർ ബാഗ് തിരികെ ഫിറ്റ് ചെയ്യാം. എയർ ബാഗ് എടുത്ത് അതിലേക്ക് നമ്മൾ ആദ്യം ഡിസ്കണക്ട് ചെയ്ത ആ കണക്ടർ കണക്ട് ചെയ്യുക. ഈ കണക്ടർ കറക്റ്റ് ഒരു വെട്ടുണ്ട്, ആ ഒരൊറ്റ രീതി മാത്രമേ കയറുള്ളൂ, തിരിച്ച് കയറില്ല, അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് കണക്ട് ചെയ്യുക. അതിനുശേഷം ആ കണക്ടറിന് മുകളിലുള്ള മഞ്ഞ ലോക്ക് പ്രസ് ചെയ്യുക. ഈ കണക്ടർ ഒരു പോലെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലോക്കാണ്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ടർ സേഫായിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി നമുക്ക് ഈ ഓണിൻ്റെ ക്ലിപ്പ് ഈ എയർ ബാഗ് മൊഡ്യൂളിലേക്ക് ക്ലിപ്പ് ചെയ്യാം. അത് വെറുതെ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇറക്കി വെച്ചാൽ മതി, കറക്റ്റ് ലോക്ക് ആയിക്കോളും. ഇനി ഈ എയർ ബാഗ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ച് വയറിങ്ങളെല്ലാം കറക്റ്റ് ഒതുക്കി വെക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് സീറ്റ് ആയിക്കോളും. എല്ലാ സൈഡും കറക്റ്റ് പ്രോപ്പർ ഫിറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രമേ ഇത് ടൈറ്റ് ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഈ എയർ ബാഗ് കറക്റ്റ് ഫിറ്റിലാണ് ഇരിക്കുന്നത്. നമുക്ക് ആ എയർ ബാഗ് ഇന്ന് പുറകോട്ട് വലിച്ച് ഫ്രണ്ടിലേക്ക് വിടുമ്പോൾ കറക്റ്റ് ലോക്കിൽ തന്നെ വരും. ഈ സമയത്ത് നിങ്ങൾ ആ സ്ക്രൂവിൻ്റെ പൊസിഷൻ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും അത്. ഇനി നമുക്ക് ഈ എയർ ബാഗിൻ്റെ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്പ് ഇടാം. ഇനി നമുക്ക് ഇതിൻ്റെ കവർ വയ്ക്കാം. ഇനി ഈ മുകളിലത്തെ രണ്ട് സ്ക്രൂവും താഴത്തെ സ്ക്രൂവും കൂടി ഇട്ട് ടൈറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ എയർ ബാഗ് കഴിച്ചതിനാൽ നമുക്കിത് ഒരു സ്കാനർ വെച്ച് എയർ ബാഗ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സ്റ്റിയറിങ്ങിന് താഴെയായി ബ്രേക്ക് പണ്ണ് നേരെ മുകളിൽ കാണുന്നതാണ് ഇതിൻ്റെ ഒ ബി ഡി പോർട്ട്. ഇതിലേക്ക് നമ്മൾ സ്കാനർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇപ്പം ഒരു എ ബി എസിൻ്റെ എററും എസ് ആർ എസ് എയർ ബാഗ് എററായിട്ടുണ്ട്. നമ്മളതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചെക്ക് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്ത് അവിടെ ഗ്രീൻ ടിക്ക് ആക്കി എടുക്കണം, എന്നാലത് പെർഫെക്റ്റായിട്ട് വർക്കിംഗ് ആവുള്ളൂ. ഇപ്പോൾ നമ്മളിതിൻ്റെ എററെല്ലാം ക്ലിയർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ ടിക്കുകളും ഇപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട്. 100% എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മളിതിൻ്റെ അകത്ത് മാറ്റിയിട്ടുള്ളത്. ഇതിൽ ഫിറ്റിയിരിക്കുന്ന എല്ലാ സ്വിച്ചുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വോളിയം പ്ലസ് മൈനസ് പ്രീവിയസ് നെക്സ്റ്റ് മോഡ് അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മ്യൂട്ട് എന്നീ സ്വിച്ചുകളെല്ലാം നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സിൽവർ കളറിലും ഗോൾഡ് കളറിലും ഈ സ്വിച്ചുകൾ ലഭ്യമാണ്. ഇതേ സ്റ്റിയറിംഗ് വരുന്ന ഫോർച്യൂണർ, കൊറോള, ഇന്നോവ എന്നീ മൂന്ന് വാഹനങ്ങളിലും ഇതേ മുടക്ക് തന്നെ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ നിങ്ങളുടെ വാഹനത്തിലും സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.